ശ്രീ വിജയരാഘവൻ, കേരളം ഇന്ന് കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു ദുരന്തത്തെ അതിജീവിക്കാനുള്ള ശ്രമത്തിലാണ്. ഇപ്പോൾ 390 മനുഷ്യരെ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പുതിയ കണക്ക് എന്ന് പറയുന്നത്. 100-180 മനുഷ്യരെ ഇനിയും കണ്ടെത്താനുമുണ്ട്. അതൊരു വലിയ സംഖ്യയും വലിയ നഷ്ടവുമാണ്, തിട്ടപ്പെടുത്താൻ കഴിയാത്ത നഷ്ടമാണ്. പക്ഷേ വയനാടിൻ്റെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് കാര്യക്ഷമമായ ചർച്ചകൾ നടന്നു വരികയുമാണ്. അങ്ങേക്കുള്ള ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? ഇതിൽ നമ്മൾ ഇതുപോലത്തെ ഒരു ഡിസാസ്റ്റർ നടക്കുമ്പോൾ ഒരു 7-8 സ്റ്റെപ്സ് എന്ന് വേണമെങ്കിൽ പറയാം. അതിലൊന്ന് ഇമ്മീജിയറ്റ് റെസ്പോൺസ്. ആ ഇമ്മീജിയറ്റ് റെസ്പോൺസ് നമ്മൾ പറയുമ്പോഴത്തേക്ക് ശരിക്കും എമർജൻസി റെസ്ക്യൂ ഓപ്പറേഷൻസ്, അതുപോലെ തന്നെ ഇമർജൻസി റിലീഫ് പ്രൊവൈഡ് ചെയ്യുക, അതെല്ലാം വളരെ നന്നായിട്ട് നടന്നു പോയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഒരു സ്റ്റെപ്പും കൂടെ ഉള്ളത് ടെമ്പററി ഷെൽട്ടേഴ്സ്, അതായത് വീട് നഷ്ടപ്പെട്ട ആൾക്കാർക്ക് ടെമ്പററി ആയിട്ട് അവർക്ക് നമ്മൾ ക്യാമ്പുകൾ പോലത്തെ, പക്ഷേ കുറേ കൂടെ ലോങ്ങർ ടേം അവർക്ക് നമ്മൾ ഈ പറയുന്ന റീബിൽഡിങ് നടക്കുന്നതിനിടയ്ക്ക് അവർക്ക് ലോങ്ങർ ടേം താമസിക്കാനുള്ള സ്ഥലങ്ങൾ, അത് അടുത്തൊരു സ്റ്റെപ്പായിട്ട് വരേണ്ടി വരും. അതുപോലെ തന്നെയാണ് ഇപ്പോൾ മിനിസ്റ്റർ പറഞ്ഞൊരു ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ഇതിൽ സ്ക്രോളും ചെയ്യുന്നുണ്ട്. അതായത് ഒരു ഈ അസസ്മെൻറ്റ്, ഈ ഡാമേജിൻ്റെ അസസ്മെൻറ്റ് എത്ര എന്നുള്ളത് ഇന്ന് നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും പറയുന്ന ഒരു ഡീറ്റെയിൽഡ് അസസ്മെൻറ്റ്സ് അല്ല. കേരളത്തിന് പലപ്പോഴും സംഭവിക്കുന്നത് നമ്മളൊരു ഡീറ്റെയിൽഡ് അസസ്മെൻറ്റ് കേന്ദ്രത്തിന് കൊടുക്കാതിരിക്കുകയും നമ്മളൊരു എന്ന് പറയുന്ന ഒരു ജനറലായിട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് പറയുമ്പോഴത്തേക്ക് അതിനുള്ള ഒരു എന്തോ അതിനുള്ള ഇൻപുട്ട്സോ തുകകൾ വരുന്നില്ല. അപ്പോൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അസസ്മെൻറ്റ്സ് ചെയ്ത് ഇന്ന ഏരിയയിൽ ഇന്ന ഡാമേജ് ആണെന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇത് പോകുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു കാര്യമുള്ളത് ശരിക്കും കേന്ദ്രവും സംസ്ഥാന സർക്കാരും എൻ ജി ഒകളെല്ലാം ഒരുമിച്ച് വർക്ക് ചെയ്തൊരു ഒരു കഴിഞ്ഞ കുറേ ദിവസമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. വളരെ ഇതായിട്ട് ശരിക്കും ഇതൊന്നും ശ്രീ ജോർജ് കുര്യൻ അവിടെ കുറച്ച് സ്റ്റേ ചെയ്തിരുന്നു, അതിൻ്റെ കുറേ ഇമ്പാക്റ്റ് ഉണ്ട്. മിനിസ്റ്റേഴ്സ് പോയി, ചീഫ് മിനിസ്റ്റർ പോയി. അപ്പോൾ ആ ഒരു ഒരു കൂട്ടായ്മയുണ്ട്. അത് ശ്രീ മുഹമ്മദ് റിയാസ് ഇപ്പോൾ സംസാരിച്ചപ്പോഴും ആ ഒരു യോജിച്ച് എല്ലാവരും കൂടെ കൊണ്ടുപോകണം. ആ ഒരു വർക്കിംഗ് ആസ് എ കമ്മ്യൂണിറ്റി ടു സോൾവ് ദിസ് പ്രോബ്ലം എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. മൂന്നാമത്തെ ഒരു കാര്യം ഇൻഫ്രാസ്ട്രക്ചർ റീബിൽഡിങ്, അതാണ് ഇനി അടുത്ത ഫോക്കസ് ഏരിയ വരുന്നത്. ആ റീബിൽഡിങ്ങിൽ വരുന്നതാണ് വീടുകൾ. ആ വീടുകൾ പറയുമ്പോൾ സസ്റ്റൈനബിൾ വീടുകളും ഈ വീടുകൾ നമ്മൾ പണിയാൻ പോകുന്ന സ്ഥലങ്ങൾ, ഗവൺമെൻറ് ടൗൺഷിപ്പ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ടൗൺഷിപ്പ് ഇവരെല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്തക്കുള്ള ഒരു ടൗൺഷിപ്പ് ചിലപ്പോൾ ആ ഏരിയക്ക് താങ്ങാൻ പറ്റില്ല. അപ്പോൾ ഒരു കുറച്ച് മാറി 1 കിലോമീറ്റർ മാറി ടൗൺഷിപ്പുകളും അവിടെ സ്കൂളുകൾ, ആശുപത്രികൾ, അവർക്കുള്ള റിക്രിയേഷൻ ഏരിയ ഇതെല്ലാം ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. എന്നാൽ മാത്രമേ ഒരു ടൗൺഷിപ്പിന് അതിൻ്റേതായിട്ടുള്ള ഇമ്പാക്റ്റ് വരാൻ സാധ്യത. അപ്പോൾ ആ ഒരു റീബിൽഡിങ്ങും സ്കൂളുകളും മറ്റും റീബിൽഡ് ചെയ്യാനുള്ളൊരു ഒരു ഒരു മേജറായിട്ടുള്ള കാര്യം വരും. പിന്നീട് വരുന്നതാണ് ലൈവ്ലിഹുഡ് റെസ്റ്റോറേഷൻ, അതായത് ഇവർക്കൊക്കെ ഇവരുടെ നേരത്തെ ഉണ്ടായിരുന്ന ജീവിതമാർഗം എല്ലാം ഒരു താറുമാറായിരിക്കുകയാണ്. അപ്പോൾ അതിന് അവരെ തിരികെ പുനരുദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. അതുപോലെ തന്നെയാണ് സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ സപ്പോർട്ട്. ചെറിയ കാര്യങ്ങളുടെ തുടക്കം വന്നിട്ടുണ്ട്, പക്ഷേ ആ ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടും സോഷ്യൽ സപ്പോർട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു ഇതാണ്. ഇത് ഓരോ നമുക്ക് വളരെ ഡീറ്റെയിൽഡായി സംസാരിക്കാമെന്നുള്ള കാര്യങ്ങളാണ്. പിന്നെ വരുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ഇനി ചെയ്യുന്ന സ്ഥലങ്ങളിൽ, ഇനി ഡെവലപ്മെൻറ്റ് നടക്കുന്ന സ്ഥലങ്ങളിൽ ഒരു കാരണവശാലും ഇങ്ങനത്തെ ഒരു സാഹചര്യം വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പുകൾ എടുക്കുക. അതുപോലെ തന്നെ ഇതുപോലെ പൊട്ടൻഷ്യലി ലാൻഡ്സ്ലൈഡ്സ് വരാൻ സാധ്യതയുള്ള ഏരിയകളിൽ നിന്നുള്ള ആൾക്കാരെ ഒരു ലാൻഡ്സ്ലൈഡ് വരുന്നതിന് മുമ്പ് നമ്മൾ ഓൾട്ടർനേറ്റ് ലൊക്കേഷൻസ് കണ്ടുപിടിച്ച് അവരെ അങ്ങോട്ടേക്ക് മാറ്റുക എന്നുള്ളൊരിത് വരണം. പിന്നെ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് പലപ്പോഴും പറ്റുന്നത് ഒരു ലോങ് ടേം മോണിറ്ററിങ് ആൻഡ് സപ്പോർട്ട്. ആ ലോങ് ടേം മോണിറ്ററിങ് ആൻഡ് സപ്പോർട്ട് ഇതിൻ്റെ ഒരു ഒരു നേരത്തെ പറഞ്ഞ ഒരു യുഫോറിയ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പലപ്പോഴും അത് വിട്ടുപോകുന്നു, അത് മറക്കുന്നു, പിന്നെ ചർച്ച ചെയ്യാൻ പോകുന്നു. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിലൊരു കാര്യം മനസ്സിലാക്കാനുള്ള, നമ്മൾ ഇതൊരു കേരളത്തിന് വന്ന ഏറ്റവും വലിയ ദുരന്തമാണെങ്കിലും നമുക്ക് ഫ്ലഡിന് വന്നതിൻ്റെ അത്രത്തോളം ഒരു സ്പ്രെഡ് ഔട്ട് ഇമ്പാക്റ്റ് അല്ല. കുറേ കൂടെ ഒരു ഫോക്കസ്ഡ് ഏരിയ ആയതുകൊണ്ട് നമുക്ക് കുറേ കൂടെ എളുപ്പം എന്ന് ഞാൻ പറയുന്ന സമയം ഒരുപാട് സ്പെൻഡ് ചെയ്യാൻ നമുക്ക് ആ റീഹാബിലിറ്റേഷൻ വളരെ ക്വിക്കായിട്ട് നടത്താൻ സാധിക്കും. പക്ഷേ അത് വളരെ സയൻറ്റിഫിക്കായിട്ട് പ്ലാൻ ചെയ്ത് ഒരു അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള വെച്ചാൽ ഒരു റിസ്ക് മിറ്റിഗേറ്റഡ് പ്ലാൻ ആയിരിക്കണം. അതായത് ഒരു കാരണവശാലും അവിടെ ഇനിയൊരു റിസ്ക് ഇല്ല എന്നുള്ള രീതിയിലുള്ളൊരു ഒരു ഡെവലപ്മെൻറ്റ് വേണം നമുക്ക് ചെയ്യാനുള്ളത്. ഒറ്റ കാര്യം, ഒരു ചെറിയ ഉത്തരം എനിക്ക് ആവശ്യമുണ്ട്. അതായത് ശ്രീ വിജയരാഘവൻ, ഒരു ടൗൺഷിപ്പൊക്കെ നിർമ്മിച്ച് പൂർണ്ണാർത്ഥത്തിൽ ഒരു റീബിൽഡ് ചെയ്ത വയനാട് എന്നൊക്കെ പറയുന്നത് കുറച്ച് കാലമെടുക്കും അല്ലേ? അത്രയും കാലം ദുരിതാശ്വാസ കേന്ദ്രങ്ങളിൽ മനുഷ്യൻ ജീവിക്കാൻ പാടില്ല. ഇല്ല, പാടില്ല. അപ്പോൾ അതുകൊണ്ടാണ് അതിനുള്ള ഓൾട്ടർനേറ്റീവ്സായിട്ട് ചില ഡിസ്കഷൻസ് വരുന്ന, അവരെ റിലേറ്റീവ്സിലൂടെ താമസിക്കുക അല്ലെങ്കിൽ വാടക വീടുകൾ കൊടുക്കുക. പക്ഷേ ഇതിൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത് ഇതൊരു ഒരു ലോങ് ടേം എന്ന് പറഞ്ഞാൽ 3-4 വർഷം കൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യം, മാസങ്ങൾക്കകം ചെയ്യാൻ പറ്റണം. അത് ഡെഫിനറ്റ്. ഇപ്പോൾ ഉദാഹരണത്തിന് കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ
മോഡുലറായിട്ട് പ്ലാൻ ചെയ്ത് ആ കൺസ്ട്രക്ഷൻ മുഴുവൻ അവിടെ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമില്ല. നമുക്ക് മോഡുലറായിട്ട് പ്രീ ഫാബ്രിക്കേറ്റ് ആയിട്ട് പല കാര്യങ്ങൾ ചെയ്യാം. ഒരുമിച്ചുള്ള പ്ലാനിങ് ആണെങ്കിൽ എല്ലാ വീടുകളിലും ജനലുകൾ ഒരേ സൈസാണെങ്കിൽ വളരെ ക്വിക്കായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാം. അല്ല ആശാരിമാർ അവിടെ പോയിരുന്ന് പണിയാന്ന് പറഞ്ഞാൽ നടക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ സയൻറ്റിഫിക്കായിട്ട് ഒരു മാസ് പ്രൊഡക്ഷൻ ഓഫ് ഹൗസസ് എന്നുള്ള രീതിയിൽ പോവുക. രണ്ടാമത് അവിടെ ചെയ്യുമ്പോഴത്തേക്ക് ഒന്ന് ആ സോയിൽ ടെസ്റ്റ് ക്ലിയർ ആയിട്ട് വരിക. അതുപോലെ തന്നെ ആ ഏരിയ നന്നായിട്ട് സ്റ്റഡി ചെയ്ത് ഇനി അവിടെ ഇതുപോലത്തെ ഒരു ഒന്നുകിൽ ഫ്ലഡ് അല്ലെങ്കിൽ ലാൻഡ് സ്ലൈഡ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇഷ്യൂ വരുന്ന രീതിയിൽ നോക്കുക. ഇതിലൊരു കാര്യം മനസ്സിലാക്കാനുള്ള, ഇതിൻ്റെ അടുത്ത് ഒരുപാട് സർക്കാർ ഭൂമിയുണ്ട്. അത് പല വലിയ സ്ഥാപനങ്ങൾക്കും ലീസ് ഔട്ട് ചെയ്തതാണ്. ഗവൺമെൻറ്റിൻ്റെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ടിൻ്റെ കീഴിലുള്ള പവേഴ്സ് യൂസ് ചെയ്ത് ഗവൺമെൻറ് അതിൻ്റെ അകത്ത് കുറേ ലാൻഡ് എടുക്കാൻ പറ്റും. ആ ലാൻഡ് എടുത്ത് അവിടെ വേണം നമ്മൾ റീഹാബിലിറ്റേഷൻ ചെയ്യേണ്ടത്. പക്ഷേ അത് ചെയ്യുമ്പോൾ നമ്മൾ ഡെഫിനറ്റ് ആയിട്ടും, ഞാൻ നേരത്തെ പറഞ്ഞ റിസ്ക് മിറ്റിഗേറ്റഡ് ആയിരിക്കണം അവിടെ. ഒരു കാരണവശാലും ഇനിയൊരു പ്രശ്നമല്ല, കാരണം ഇനിയൊരു പ്രശ്നം കൂടെ അവിടെ വരാൻ അവിടുത്തെ ജനങ്ങൾക്ക് താങ്ങാൻ ഒക്കില്ല. തീർച്ചയായും.